കേന്ദ്രത്തിന് കേരളം കാശ് തരുന്നില്ലേ? ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന പ്രധാന പ്രശ്നം ഇതാണല്ലോ. എന്താണ് ശരിക്കും വസ്തുത? ഹിന്ദു പറയുന്ന ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് 1 രൂപ കേന്ദ്ര സർക്കാർ നികുതി പിരിക്കുമ്പോൾ തിരികെ കേരളത്തിന് നൽകുന്ന തുക എന്നത് വെറും 25 പൈസയാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ 40 പൈസയായി മാറുന്നു. കർണാടകയിൽ 47 പൈസ. അതേസമയം ഉത്തർപ്രദേശിന് 2 രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്നു. അതായത് 1 രൂപ ഉത്തർപ്രദേശിൽ നിന്ന് നികുതി പിരിച്ചാൽ അവർക്ക് 2.5 രൂപ കിട്ടുന്നു. ബീഹാറിന് അതിലും വലിയ തുക ലഭിക്കുന്നു. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നതോ? അല്ല, അത് പിന്നെ പ്രതിപക്ഷമല്ലേ. സർക്കാരിനെതിരെ പറയാൻ BJP യെ കിട്ടിയാൽ അവരെയും കൂട്ടുപിടിക്കാൻ മടിയൊന്നുമില്ലാത്ത പ്രമുഖ പ്രതിപക്ഷ നേതാവല്ലേ ഉള്ളത്? ഇതും പറയും, ഇതിനപ്പുറവും പറയും. പൊതുവിൽ BJP ക്ക് അടികിട്ടാൻ സാധ്യതയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം അവർ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ സാമ്പത്തികമായി ഞെരുക്കി നമ്മളെ തകർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിപ്പോൾ കമ്മി സർക്കാരെന്നോ കൊങ്ങി സർക്കാരെന്നോ ഇല്ല, BJP ഇല്ലാത്ത എല്ലാ സംസ്ഥാനത്തും BJP ഇതേ കാര്യമാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാകാത്തത് കേരളത്തിലെ പൊട്ടം പ്രതിപക്ഷത്തിന് മാത്രമാണ് എന്നതാണ് പരിതാപകരമായ അവസ്ഥ. അല്ലെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്നത് മോ മരിച്ചാലും കുഴപ്പമില്ല, മരുമോളുടെ താലി മുറിഞ്ഞാൽ മതി എന്നതാണ്. കേന്ദ്രം കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യം പറയുമ്പോൾ കേന്ദ്രത്തിന് അനുകൂലമായാണ് സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സംസാരിക്കുന്നത്. ഇത് കോൺഗ്രസ് എടുത്ത് പ്രചരിപ്പിക്കും മുമ്പേ തന്നെ BJP യുടെ ഔദ്യോഗിക ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നു. അതായത് ഇനിയിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ BJP ക്ക് കൂട്ടു നിൽക്കും എന്നതാണ് സതീശൻ്റെ തീരുമാനം. പറഞ്ഞിട്ട് കാര്യമില്ല, ഗോൾവാക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നുള്ള ശീലമല്ലേ സതീശനുള്ളൂ. എന്തായാലും BJP ക്ക് കേരളത്തിൽ പ്രതിനിധിയില്ല എന്ന കുറവ് നികത്താനാണെന്ന് തോന്നുന്നു കോൺഗ്രസ് കട്ടക്കിറങ്ങി BJP ക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. Thank you.